ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കുഞ്ഞു കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോകട്ടോ. അപ്പം ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, ഇതുപോലെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ നമ്മുടെ തണുത്ത കഞ്ഞിവെള്ളം തന്നെയാണ്, ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ് പേസ്റ്റാണ് ഒന്നുകൂടി നല്ലത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റ് നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഇതാ പേസ്റ്റ് ഫുൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ഇതുപോലുള്ള കപ്പുകളുണ്ടല്ലോ, കപ്പായാലും സ്റ്റീലിൻ്റെ പാത്രമായാലും സ്റ്റീലിൻ്റെ കപ്പായാലും ഗ്ലാസ്സായാലും ഇതുപോലെ കറകളൊക്കെ ചിലപ്പോൾ പിടിച്ചിട്ട് അഴുക്കായിരിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ കറകളൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ഈ കപ്പ് ഇതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് സ്ക്രബ്ബറോ അതുപോലെ സ്പോഞ്ചോ ഒന്നും വേണ്ട, നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല വൃത്തിയായി കിട്ടും, നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ കപ്പും ഗ്ലാസ്സും ഒക്കെ. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല നല്ല കളർ വെച്ചിട്ട് കറയും അഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ക്ലീൻ ചെയ്യാനായിട്ട്, നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്, എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഞ്ഞിവെള്ളവും പേസ്റ്റും കൊണ്ടുള്ള അടിപൊളിയൊരു സൊല്യൂഷനാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ തേങ്ങ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. അത് സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ, അതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്രിഡ്ജ് നമ്മുടെ ഫ്രീസറിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജറി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറി വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് പുറത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുകയാണ് നമ്മുടെ തേങ്ങ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് ആ ചിരട്ടയിൽ നിന്ന് നമ്മൾ തേങ്ങ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അധികം മൂർച്ചയുള്ള കത്തി എടുക്കൽ കയ്യിലെങ്ങാനും കൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. കാരണം അതുകൊണ്ട് മൂർച്ച കുറവുള്ളൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങ ഈ ചിരട്ടയിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഫുള്ള് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ബാക്ക് വശത്ത് കളറുണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചുരണ്ടി കട്ട് ചെയ്ത് കളയാം കേട്ടോ, നമുക്ക് ചെത്തി കളയാം. പക്ഷേ ഞാൻ അത് കളയുന്നില്ല. നമ്മൾ നല്ല വെളുത്ത കളറിൽ തേങ്ങയാണ് ഫുള്ള് നമുക്ക് വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെത്തി കളഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ കളയുന്നില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ ഫുള്ള് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഫുള്ള് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ജാറിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മളിട്ട് അരയ്ക്കല്ലേ അത് തേങ്ങ വല്ലാണ്ട് അരഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. തേങ്ങ ഇതുപോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. നമ്മൾ ചിരണ്ടിയെ പോലെ തന്നെ, ചെറുവേലി ചിരണ്ടിയ പോലെ തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ. അപ്പം കൈവേദനയുള്ളവരും അതുപോലെ ഒരുപാട് തേങ്ങയൊക്കെ ചിരണ്ടേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം, ഈസിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിരവേ ചിരണ്ടാൻ ബുദ്ധിമുട്ടുള്ളവരും മടിയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേങ്ങ കിട്ടും കേട്ടോ. നമ്മൾ ചിരവേല് ചിരണ്ടി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തേങ്ങ നമുക്ക് ചിരണ്ടിയതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 ടിപ്സും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.